നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കോളിഫ്ലവർ സോൾട്ടഡ് ഫ്രൈ ആണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമേ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ നമുക്കിട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമ്മുടെ പത്തലമുളക് പൊടിച്ചെടുത്തതാണ്. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനീഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശകലം വെള്ളം ഒഴിച്ച്, വെള്ളം കൂടി പോകരുത്, കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നന്നായി മിക്സായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം. അധികം ലൂസായി പോവുകയും ചെയ്യരുത്. ഇങ്ങനെ സ്പൂണിലെടുത്തൊഴിക്കാതെ കട്ടിയായി താഴെ വീഴുന്ന പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. നമുക്കിതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കോളിഫ്ലവർ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിലും വിനാഗിരിയിലും 10 മിനിറ്റോളം ഇട്ട് വെച്ച് ഫ്രഷായി കഴുകിയെടുത്തതാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്റർ കോളിഫ്ലവർ എല്ലാം നന്നായി പിടിപ്പിക്കാം. നമ്മുടെ കോളിഫ്ലവർ ബാറ്ററിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. നമ്മുടെ കോളിഫ്ലവർ ബാറ്ററിൽ 5 മിനിറ്റോളം നന്നായി സെറ്റായിരിക്കുകയാണ്. നമുക്കിനി മൂടി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ബാറ്ററിലോട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെജ് ഓയിലാണ്. നമ്മുടെ കോളിഫ്ലവർ നല്ല രീതിയിൽ കോട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി സ്റ്റെയിനിലോട്ട് മാറ്റി കൊടുക്കാം. കോളിഫ്ലവർ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി സ്റ്റെയിനിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിപാടികൾ തീർന്നിട്ടില്ല. ഇനി അടുത്തതാണ് മെയിൻ പരിപാടി. ഇനി നമുക്ക് 1 ദണ്ട് കരിയാപ്പില വറുത്ത് കോരിയെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ഫ്ലവർ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഇതിൽ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓയിലിലോട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഗിഞ്ചർ ഗാർലിക്ക്
ക്രഷ് ചെയ്തെടുത്ത് നമുക്കിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ മസാലയ്ക്കകത്തും ചേർത്തിട്ടുണ്ട്. നമുക്കൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടൊമാറ്റോ സോസ് ഒന്ന് നന്നായി സോട്ടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ സോസിൽ കടന്ന് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് നല്ല പച്ച മല്ലിയില കുറച്ച് തൂളിക്കൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോട്ടഡ് കോളിഫ്ലവർ റെഡിയായിരിക്കുകയാണ്. വെജിറ്റേറിയൻകാർക്കെല്ലാം വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി സോട്ടഡ് കോളിഫ്ലവർ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് വെജിറ്റേറിയൻകാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സ്നേഹങ്ങൾ വാരി വിതറുക. താങ്ക് യു.